Manjali Jewelers Golden Star of the Year May goes to Tovino Thomas. Once again, please put your hands together. Congratulations, brother. Tovino Thomas. Sherikum, Iruvedi, Rand Best Buddies Orimicha Iruvedi, Idehatinella Momento Certificate. നൽകുന്നതിനായിട്ട് രാജനോട് റിക്വസ്റ്റ് ചെയ്യാൻ പ്ലീസ് കം. യെസ്, താങ്ക് യു സോ മച്ച് സർ, താങ്ക്സ് എ ലോട്ട്. ഇത്തവണ ലാലേട്ടന്റെ മുമ്പിൽ വെച്ച് രാജേട്ടന്റെ കയ്യിൽ നിന്ന് ഒരു അവാർഡ് വാങ്ങിക്കാൻ പറ്റുക എന്ന് പറയുന്നത്, അത് ആ അവാർഡിന്റെ പേര് എന്തായാലും എനിക്ക് സന്തോഷമാണ്. എൻ്റെ അത് നിർത്തിക്കൊണ്ട് പറയല്ല, എൻ്റെ അഭിനയ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള പല ഘട്ടങ്ങളിലും എനിക്ക് ഭയങ്കരമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ് എൻ്റെ ചേട്ടനെ പോലെ, അല്ലെങ്കിൽ ചേട്ടനാണ് ചേട്ടനെ പോലെ എന്ന് പറയേണ്ട കാര്യമില്ല. അത് പറയാനാണെങ്കിൽ കുറെ കഥകളുണ്ട്. ഇപ്പൊ എന്റെ നിന്റെ കേട്ടിട്ടുണ്ട്, അതായത് ഏറ്റവും ഇൻസ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പൃഥ്വിരാജ് എന്ന് പറയണേ. തീർച്ചയായിട്ടും ഇൻസ്പയർ ചെയ്യുന്ന എന്താ വെച്ചാൽ അദ്ദേഹത്തിന്റെ സിനിമയോടുള്ള സ്നേഹം, പാഷൻ, ഇതൊക്കെ തീർച്ചയായിട്ടും ഞാൻ എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഇപ്പൊ എന്ന് നിന്റെ മൊയ്തീൻ എന്ന് പറയുന്ന സിനിമ, ആ സിനിമ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ആ സിനിമയിൽ എന്നെ ആ ഒരു ക്യാരക്ടറിന് കൺസിഡർ ചെയ്യാൻ കാരണം രാജുവേട്ടൻ എന്നെ അതിൽ സജസ്റ്റ് ചെയ്തുകൊണ്ടാണ്. അത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഗോൾഡൻ സ്റ്റാർ ഒന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ ചേട്ടന്റെ, ചേട്ടനാണല്ലോ, ഈ ചേട്ടനിൽ ഏറ്റവും അസൂയ തോന്നിയിട്ടുള്ള ഒരു എലമെന്റ് എന്താ? ഒന്നോ ഒന്നോ പറഞ്ഞു കഴിഞ്ഞു കേക്കട്ടെ, കേക്കട്ടെ, രണ്ടെണ്ണം. സി ഒരു, അതായത് എല്ലാം ഉണ്ടല്ലോ, അതായത് ഇപ്പോ ഡയലോഗൊക്കെ വെറുതെ മറ്റേ ചിട്ടി റോബോനെ പോലെയാണ്. അത് ഇങ്ങനെയൊക്കെ സ്ക്രിപ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അടുത്തതിൻ്റെ അടുത്തതിൻ്റെ അടുത്ത കൊല്ലം നോക്കിയാലും ആ സിനിമയിലെ എല്ലാ ഡയലോഗും കുത്തും കോമയും സഹിതം ഓർമ്മയുണ്ടാവും. പിന്നെ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം രൂപം, ശബ്ദം തുടങ്ങിയതെല്ലാം എന്താ പറയുക, ഒരു പിന്നെ നന്നായിട്ട് മലയാളം പറയും, നന്നായിട്ട് ഇംഗ്ലീഷ് പറയും, നന്നായിട്ട് ഹിന്ദി പറയും. ഞാൻ ഈ ലൂസിഫറിൻ്റെ സമയത്തൊക്കെ ഞാൻ ചോദിച്ചു, ചേട്ടാ ഞാൻ തൃശ്ശൂർ ഭാഷ സംസാരിക്കുന്നവരെ എപ്പോഴും എല്ലാവരും കേൾക്കുന്നതാണ്, അമേരിക്കൻ ഇംഗ്ലീഷും മലയാളം അറിയില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത്, നീ വാ, അത് ഞങ്ങളുടെ ജോലിയാണ്, ഞങ്ങൾ നോക്കിക്കോളാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ വരും. എന്നിട്ട് ഡബ്ബിങ് സ്റ്റുഡിയോയിലൊക്കെ മറ്റേ തത്തമ്മ പൂച്ച പൂച്ച പോലെ ആയിരുന്നു പുള്ളി. പുള്ളി പറഞ്ഞു തരും, ഞാൻ അതേപോലെ തന്നെ പറയും, അങ്ങനെയായിരുന്നു. ശരി, അപ്പൊ ഈ അനിയൻ ഇങ്ങനെ വാചാലനായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക, അപ്പൊ ഈ ചേട്ടൻ എന്താണ് അനിയനെ പറ്റി പറയാനുള്ളത്? ഇവൻ കൊള്ളാം, ഇവന്റെ ആറ്റിറ്റ്യൂഡ് നല്ലതാണ്, ഇവന് സ്കിൽ ഉണ്ട്, ടാലന്റ് ഉണ്ട്, ലുക്സ് ഉണ്ട്. ഓബ്വിയസ്ലി ഇതൊക്കെ ശരിക്കും ഒരു പബ്ലിക് ആയിട്ട് ആദ്യമായിട്ടായിരിക്കും പറയണ്ടാവുക, ശല്യപ്പെടുത്തല്ലേ, പറഞ്ഞോട്ടെ. ഒരു ഫ്ലോ പോയി, അതെ, ഒരു വേദി ഒരുക്കി കൊടുത്ത ഞാനിപ്പോ പറയും. അപ്പൊ മൊത്തത്തിൽ കണ്ടപ്പോ ഒരു തേപ്പ് കിട്ടാൻ പറ്റിയ ഒരാളുടെ ലുക്ക് ഉണ്ടായി തോന്നി എനിക്ക്. അപ്പൊ അങ്ങനെയാണ് ഞാൻ മൊയ്തീനിൽ അപ്പുവിന്റെ ക്യാരക്ടറിന് ടോവിനെ സജസ്റ്റ് ചെയ്തത്. അങ്ങനെ പിന്നീട് നമ്മൾ സുഹൃത്തുക്കളായി. ഞാൻ ലൂസിഫർ ഒക്കെ ചെയ്യുന്ന സമയം അപ്പം ഭയങ്കര വലിയ ഹീറോ ആയല്ലോ. അപ്പൊ തരൂ, അപ്പൊ ഞാൻ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ ഒരു വേഷമുണ്ട്, ഡേറ്റ് തരൂ. അവൻ എല്ലാം ഓക്കെ ആയിരുന്നു, ഇംഗ്ലീഷ് ഡയലോഗ്. അപ്പൊ ഞാൻ പറഞ്ഞു, പേടിക്കണ്ട, ഈ പടത്തിലൂടെ എനിക്കുള്ള ചീത്ത പേര് ഞാൻ നിനക്ക് വാങ്ങിച്ചു തരാം. അങ്ങനെയാണ് ടൊവിനോ ലൂസിഫറിൽ എത്തുന്നത്. പക്ഷേ ഐ എം പ്രൗഡ് ഓഫ് ഹിം എന്നല്ല, ആക്ച്വലി ഐ മീൻ ഐ എം വെരി ഗ്ലാഡ് ദാറ്റ് അന്ന് ഞാൻ ഇങ്ങനെ ഒരാൾ, ഒരു ചെറുപ്പക്കാരനെ ലോക്ക് ചെയ്യും, അവന് കൺവിക്ഷൻ ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ ദാറ്റ് ഹി പ്രൂവ്ഡ് ഇറ്റ് റൈറ്റ് അല്ലേ. അപ്പോൾ ഇത്രയും നാൾ ചെയ്തതാണ് എളുപ്പം, ഇനി അങ്ങോട്ട് ചെയ്യുന്നത് ലാലേട്ടനെ കണ്ടുപഠിക്കേണ്ടത്.